ലൂളോ മുതൽ പ്രീമിയം സെഗ്മെന്റിലുള്ള ബൈക്സ് വരെ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. BMW അതുപോലെ തന്നെ നമ്മുടെ ഡുക്കാട്ടി. ഇതിൽ എക്സ്ട്രാ ഒരു മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന ഡുക്കാട്ടി സ്ക്രാംബ്ലർ നിങ്ങൾക്കും സ്വന്തമാക്കാം. പുലിക്കുട്ടൻ ഹാർലി ഡേവിസൺ, BMW GS ഇരിക്കുന്നുണ്ട്, RR 310 ഉണ്ട്. ഹായ് എവരി വൺ, ഇറ്റ്സ് മീ ലിച്ചസ് കൊച്ചിക്കാരി അച്ചായത്തി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ബാക്കിൽ ഒരാളെ കണ്ടോ, ഡുക്കാട്ടി സ്ക്രാംബ്ലർ. ഇത് ആക്ച്വലി ഒരു യൂസ്ഡ് ഡുക്കാട്ടി സ്ക്രാംബ്ലർ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ജാക്കറ്റും ഗ്ലൗസൊക്കെ ഇട്ട് ഭയങ്കര ഗെറ്റപ്പിലൊക്കെ വന്നിരിക്കുന്നത്. നമുക്കൊന്ന് വണ്ടി ടെസ്റ്റ് റൈഡും കൂടെ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് സേഫ്റ്റി കേസ് കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. സേഫ്റ്റി ആണല്ലോ മുഖ്യം. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഒരു വണ്ടി എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് തന്നത് നമ്മുടെ എറണാകുളത്ത് കലൂരുള്ള SF മൊബൈക്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂസ്ഡ് ഷോറൂമിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ബൈക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ യുണീക്ക് വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ വണ്ടീനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ SF മൊബൈക്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂസ്ഡ് ബൈക്ക് ഷോറൂമിൽ നിന്നാണ് എനിക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് തന്നത്. ഏകദേശം ഒരു 2008 ഈ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 14 കൊല്ലത്തോളമായി ഈ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ 100 cc എന്ന് പറയണ്ട, നമ്മുടെ ലൂളോ മുതൽ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ബൈക്സ് വരെ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. പ്രീമിയം സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ BMW അതുപോലെ തന്നെ നമ്മുടെ ഡുക്കാട്ടി, ഹാർലി ഡേവിസൺ, പിന്നെ കവാസാക്കി, ഇങ്ങനെ ഒട്ടുമിക്ക പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ബൈക്സ് ഈ ഒരു ഷോറൂമിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവ മാത്രമല്ല, ഷോറൂമിൽ വേറെ കുറച്ചധികം വണ്ടികളുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസ് ഞാൻ റീസെൻ്റ്ലി ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഇവനെ പറ്റി സംസാരിക്കാം. ഇന്നെന്തായാലും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡുക്കാട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഡുക്കാട്ടിനെ പറ്റി സംസാരിക്കാൻ അതിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് നമുക്ക് സംസാരിക്കാം. ഡുക്കാട്ടി എന്ന് പറയുന്ന കമ്പനി 3 സഹോദരങ്ങൾ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. അന്ന് അവർ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് നമ്മുടെ റേഡിയോ കോമ്പോണൻസും അതുപോലെ തന്നെ വാക്യൂം ട്യൂബ്സൊക്കെയാണ് അന്ന് അവർ കൂടുതൽ നിർമ്മിച്ച് കൊണ്ടിരുന്നത്. അതിനുശേഷം 1950 കൊസിയോളോ എന്ന് പറയുന്ന ഒരു ബൈക്കിനെ നമ്മുടെ ഡുക്കാട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടായിരുന്നു. അന്ന് കൂടുതലും നമ്മുടെ ഡുക്കാട്ടി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ട്രാക്ക് ബൈക്സിനായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് ഡുക്കാട്ടിയുടെ തന്നെ റോഡ് ബൈക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ പറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഡുക്കാട്ടി സ്ക്രാംബ്ലറിനെ പറ്റിയിട്ട് നമുക്ക് എന്തായാലും ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. 1962 മുതൽ 1976 വരെ അമേരിക്കൻ വിപണിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച വണ്ടിയാണ് സ്ക്രാംബ്ലർ എന്ന് പറയുന്നത്. കാഴ്ചയിൽ നമുക്കൊരു റെട്രോ ബൈക്ക് മോഡിഫൈഡ് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നുമെങ്കിലും അടുത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡിൽ നമ്മൾ അടുത്ത് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു യുവത്വം തുളുമ്പുന്ന ഒരു ബൈക്കായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാനെന്തായാലും കൂടുതൽ ഈ ചരിത്രമൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും അധികം നീട്ടി വലിക്കുന്നില്ല. കാരണം എന്താണ്, ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് പ്രീ യൂസ്ഡ് ബൈക്ക് ആണ് നമ്മൾ ആദ്യം ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ടോക്കറ്റീവ് ആണ്. അപ്പോൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ചരിത്രമൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എന്തായാലും ഈ വണ്ടിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് ആക്ച്വലി ഒരു സ്റ്റോക്ക് വണ്ടിയാണ് ഇത് ശരിക്കും. ഇതിൽ വേറെ എക്സ്ട്രാ മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വണ്ടി എടുത്തപ്പോൾ ഉള്ള ആ ഒരു സെയിം പിറലിയുടെ ടയേഴ്സാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അതുപോലും നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇത് ആക്ച്വലി 2017 മോഡൽ ഡുക്കാട്ടി സ്ക്രാംബ്ലർ ഐക്കോണാണ്. ഇതിൻ്റെ കിലോമീറ്റർ എത്രയാണ് ഞാൻ നോക്കട്ടെ കേട്ടോ. കിലോമീറ്റർ വന്നിരിക്കുന്നത് 21,000 kilometer ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ശരിക്കും വണ്ടി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ നമുക്ക് വണ്ടിനോട് തോന്നും. കാരണം ഇത് ആക്ച്വലി ഒരു റെട്രോ മോഡലായതുകൊണ്ട് തന്നെ നമുക്കിതിൽ എക്സ്ട്രാ ഒരു മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്യുന്നവരെന്തായാലും ഉണ്ടാവും, ഇല്ല ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഈ വണ്ടിയിലൊന്ന് ഇരുന്ന് നോക്കട്ടെ കേട്ടോ. വാ,
ഒരു വൈഡായിട്ടുള്ള ഹാൻഡിൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചിങ്ങനെ ഒരു ബ്ലെൻഡായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന ഒരു ഹാൻഡിൽ ബാസ് ആണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇന്നലെ ഞാൻ ഈ വണ്ടി ഓടിച്ചു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചൊന്ന് ചരിഞ്ഞായിരുന്നു, ഇങ്ങോട്ടേക്കൊന്ന് ചരിഞ്ഞായിരുന്നു. പിന്നെ കാലിൽ നിന്നുകൊണ്ട് പിന്നെ ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഒരു 800 cc വണ്ടി ഞാൻ വ്ളോഗ് തന്നെ ചെയ്യുന്നത്. എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ ഇപ്പം നിൽക്കുന്നത്. വലിയ ആളൊന്നും ആയിട്ടില്ല, എന്നാലും എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് SF മൊബൈക്സിനോട്. എനിക്ക് ഇങ്ങനെ ഒരു വണ്ടി എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നേര്. ഇന്നലെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോളൂ, ഇന്ന് ഞാൻ എനിക്കിപ്പോൾ അത് റിവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. 803 cc വരുന്ന ഈ ഒരു വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത് 71.87 bhp അതുപോലെ തന്നെ 66.2 nm ന്യൂട്ടോമീറ്റർ ടോർക്കാണ് ഈ ഒരു വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നത് L-twin എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. നമ്മളുടെ ട്രയംഫ് സ്ട്രീറ്റ് ട്വിന്നൊക്കെ ആയിട്ട് കോമ്പറ്റേറ്ററായിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണിത്. ഈ ഒരു ബൈക്കിൽ വരുന്നത് 6-speed ഗിയർ ബോക്സ് ട്രാൻസ്മിഷനാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്, എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണിത്. നമുക്ക് ഒരുപാട് റീ രജിസ്ട്രേഷനൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വണ്ടികൾ നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടും, പക്ഷേ ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണിത്. KL-07 CL രജിസ്ട്രേഷനാണ്, 2017 മോഡൽ വണ്ടിയാണിത്. അതുമാത്രമല്ല ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്നുണ്ടോ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എത്രയെന്നുള്ളത്. ഇതിൻ്റെ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 630,000 ആണ്. ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിളാണ്. ഏകദേശം 250,000 രൂപ അടച്ചു കഴിഞ്ഞതേ ഈ കാണുന്ന ഡുക്കാട്ടി സ്ക്രാംബ്ലർ നിങ്ങൾക്കും സ്വന്തമാക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും ജസ്റ്റ് കേൾപ്പിച്ചു തരാം. നമുക്കൊരു എന്താ പറയാ, അപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ നമ്മുടെ എനിക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ തന്ന നമ്മുടെ SF മൊബൈക്സ് ആണ്. വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഷോറൂം ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം. കയറി വരുമ്പോൾ തന്നെ ഇതേ നമ്മൾ ഓടിച്ച നമ്മുടെ ഡുക്കാട്ടി ഇതേ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതേ ഇങ്ങോട്ട് വരുമ്പോൾ ഇതേ ഒരു പുലിക്കുട്ടൻ ഹാർലി ഡേവിസൺ, അതുപോലെ തന്നെ ഇത് ഇവിടെ നമ്മുടെ പുതിയ RC ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ BMW GS ഇരിക്കുന്നുണ്ട്. ഇതേ ഇവിടെ RR310 ഉണ്ട്, V4 ഉണ്ട്, യമഹയുടെ R15 V4 എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ ഇവിടെ ഇൻ്റർസെപ്റ്റർ ഇരിക്കുന്നുണ്ട്. ഒരുപാടുണ്ട്. ഇതേ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വണ്ടികൾ ഒന്നാണ് ബുള്ളറ്റും അതുപോലെ തന്നെ RS 200. ബുള്ളറ്റിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ താഴെ ഇരിക്കുന്ന ബൈക്സ് മാത്രമല്ല കേട്ടോ, ഇനി ഇതിൻ്റെ പൊക്കത്തായിട്ട് വേറൊരു പുതിയ ഒരു ഷോറൂമും കൂടെ പൊക്കത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഇനോഗ്രേഷൻ റീസെല്ല് നടക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പൊക്കത്ത് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഞാൻ കാണിക്കാം. പൊക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് കേട്ടോ, നമ്മുടെ ഇവിടുത്തെ സ്ലാങ് അതായത് കൊണ്ടാണ് പൊക്കത്ത് എന്ന് പറഞ്ഞത്. അപ്പം എന്തായാലും നമ്മൾ പൊക്കത്ത് മുകളിൽ നിന്ന് പോയി നമുക്ക് ജസ്റ്റ് നോക്കാമോ. ഗൈസ്, അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടക്കായിട്ടാണ് ഇതേ ഇവിടെ ഒരു ഡെലിവറി നടക്കുന്നത്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ ഇവിടെ ഡെലിവറി ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ജസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം. ഗൈസ്, അപ്പോൾ അതേ നമ്മൾ കീ നമ്മുടെ അച്ചുചേട്ടൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനാണ് എടുത്തിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു മുകളിൽ ഒരു ഷോറൂമും കൂടെ വരുന്നുണ്ടേ, ഇതാണ് കേട്ടോ. ഒരുപാട് ബൈക്സ് ഇവിടെയും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇതിൻ്റെ ഇനോഗ്രേഷൻ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതെ അവിടെ ഒരുപാട് ജാവയുടെ ബൈക്ക് ഇരിക്കുന്നുണ്ട്. അത് ഓരോ ബ്രാൻഡിൻ്റെയും ഓരോ സെക്ഷനായിട്ട് തിരിച്ചിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ജാവയുടെ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ യമഹയ, അതുപോലെ തന്നെ ബജാജിൻ്റെ ഡോമിനാറ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഹിമാലയൻ ഇരിക്കുന്നുണ്ട്, മോജോ, പിന്നെ അതേ KTM വാഹനങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെയല്ലേ KTM ബൈക്സ് ഇരിക്കുന്നുണ്ട്. Duke 390 ആണ് കേട്ടോ ഇത്, Duke 390 ഇരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇവിടുത്തെ വർക്ക് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് നമുക്ക് ഫിനാൻസിൻ്റെ ടീം വരുന്നത്.
ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഗൈസ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഡുക്കാട്ടി സ്ക്രാംബ്ലർ നമ്മുടെ SF മൊബൈക്സിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ആണെങ്കിൽ അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നൊരു ഇറ്റ്സ് മീ ലിച്ചസ് കൊച്ചി കാര്യ ചൈത്തി. ബൈ. പിന്നെ വേറൊരു കാര്യമുണ്ടേ, അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ തന്നെ വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. ഒരു സർപ്രൈസ് ആയിട്ടൊരാളെ കാണിക്കാനുണ്ട്. ഓക്കെ.